ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ച് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. എത്ര പേർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്നോ കേൾക്കുമെന്നോ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ച് ഒരുപാട് സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ, അതിലേറെ സങ്കടത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മലയാളത്തിൻ്റെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ പൂവച്ചൽ ഖാദർ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹം നമ്മൾ മലയാളികൾക്ക് തന്ന സംഭാവനകൾ എത്ര വലുതായിരുന്നു എന്ന് അനുസ്മരിക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ തലമുറയിലെ പല കുട്ടികൾക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേര് അത്ര പരിചയം കാണില്ല. പൂവച്ചൽ ഖാദർ എന്ന പേര് കേട്ടാൽ എവിടെയോ കേട്ടു മറന്ന ഒരു പേര് എന്ന് മാത്രമേ അവർക്ക് തോന്നാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പലതും അവർക്ക് സുപരിചിതമായിരിക്കും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ അനുഗ്രഹീതനായ ഈ കലാകാരനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ചറിവുകളാണ് ഞാനിതിൽ പങ്കുവയ്ക്കുന്നത്. ആരെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു രണ്ട് കുട്ടികളെങ്കിലും ഇത് കേട്ടാൽ, അല്ലെങ്കിൽ പഴയ തലമുറയിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾക്കൊരു പക്ഷേ അറിയില്ല ഇത്രയും മനോഹരമായ ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്നതാണോ എന്ന്. ചില ഗാനങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും, കാര്യം പാട്ടൊക്കെ കുറച്ച് പാടുന്ന ആളാണെങ്കിൽ പോലും, ഓ ഇത് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നോ എന്ന് നമ്മളിപ്പോഴാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം രചിച്ച കവിതകളും ഗാനങ്ങളും ഒക്കെ എത്രയോ വിലപ്പെട്ടതായിരുന്നു എന്ന് ഓരോരുത്തരോടും പറഞ്ഞു തരണം, നമുക്കറിയാവുന്ന അറിവുകൾ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കാണുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പൂവച്ചൽ എന്ന മനോഹരമായൊരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. 1948 ഡിസംബർ 25 ജനനം. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് തന്നെ വളരെ ലാളിത്യം തുളുമ്പുന്ന, വളരെ കാവ്യഭംഗിയുള്ള ഗാനങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ സംഭാവനകളും. ഈ 2021 ജൂൺ 22 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം. കോവിഡ് ബാധിതനായി ഇദ്ദേഹം ചികിത്സയിലുമായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ഒരു വല്ലാത്ത റിസൾട്ടുകൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു തീരാനഷ്ടം കൂടിയാണ് നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അക്ഷരങ്ങൾക്കൊരിക്കലും മരണമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിട്ടുപോയാലും, നമ്മളെ വിട്ടുപോയാലും, എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ജീവനോടെ എന്നും തേജസ്സിട്ട് നമുക്കിടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഏകദേശം 1000 ഏകദേശം 1500 ഗാനങ്ങളാണെന്ന് തോന്നുന്നു അദ്ദേഹം രചിച്ചത്. 1000 മുകളിൽ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറവിയെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സിനിമാ ഗാനങ്ങളും പിന്നെ ലളിതഗാനം, മാപ്പിളപ്പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ, അങ്ങനെ പലതും ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാണ്ട് അദ്ദേഹം ഒത്തിരി കവിതകളും എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 10 ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുഴഞ്ഞു പോകും. കാരണം 10 ഒതുങ്ങില്ല. അത്രയേറെ മനോഹരമായ ഗാനങ്ങളായിരുന്നു അദ്ദേഹം 70-80 കാലഘട്ടങ്ങളിൽ ചെയ്തു തീർത്തു വെച്ചത്. 15 തൻ്റെ ഗ്രാമത്തിലുള്ള ഒരു വായനശാലയുടെ കയ്യെഴുത്തു മാസികയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇദ്ദേഹം കവിത എഴുതുന്നത്. അന്ന് തൻ്റെ ട്യൂഷൻ മാസ്റ്ററായിരുന്ന വിശ്വേശ്വരൻ നായർ എന്ന സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം ഒരു കവിത എഴുതുന്നത്. വായനശാലയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം കവിത എഴുതിയതും. അന്നത്തെ ആ കവിത ഒരുപാട് പേരെ ആകർഷിക്കുകയും അദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ആ ചെറിയ പ്രായത്തിൽ അന്ന് എഴുതിയ ആ കവിത കണ്ടിട്ട് ഗുരുതുല്യരായി കാണുന്ന പല വ്യക്തികളിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രോത്സാഹനം കിട്ടി. നീ ധാരാളം വായിക്കണം, വായന നിന്റെ എഴുത്തിനെ ഒരുപാട് സഹായിക്കുമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം രാമായണം, മഹാഭാരതം, ഭാഗവതം മുതലായവയെല്ലാം വായിക്കുകയും അല്ലാതെ ധാരാളം നോവലുകളും ഏത് തരത്തിൽപ്പെട്ട ബുക്കുകളും വായിക്കാനും അദ്ദേഹം തുടങ്ങി. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പരന്ന വായനയും ഗ്രാമീണ ജീവിതവും ഒക്കെ തൻ്റെ എഴുത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഇതോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് 1973 കവിത എന്ന സിനിമയിലൂടെയായിരുന്നു. ആ സിനിമയിലേക്ക് ഗാനരചയിതാവ് ആയിട്ടല്ല വന്നത്, ഒരു കവിതയായിട്ട് തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനരചന ആദ്യമായിട്ട് നിർവഹിച്ചു എന്ന് പറയുന്നത് കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ്. അതിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, മഴവില്ലിന് അജ്ഞാതവാസം എന്നീ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
ആയിരത്തിലേറെ നിത്യഹരിത ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിന്നീട് പിറക്കുകയാണ് ഉണ്ടായത്. 70-80 കാലഘട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ആ കാലഘട്ടത്തിൽ പിറവിയെടുത്തത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നല്ല ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നല്ല ഗാനങ്ങളൊക്കെ ഏതൊക്കെയാണെന്നും അത് എത്രത്തോളം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമാ ലോകത്തെ ഒട്ടേറെ പ്രഗത്ഭരായ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കും കിട്ടിയിട്ടുണ്ട്. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവത വീതിയിൽ ഇൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു, കിളി 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 മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും, അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മീഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, തീരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു.